നിങ്ങൾ ഒരു ട്രാഫിക് ബ്ലോക്കിൽ വണ്ടിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇതുപോലെ ക്ലച്ച് യൂസ് ചെയ്യരുത്. വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക്, കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവറും യാത്രക്കാരും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കുക. ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ മദ്യപിച്ചുകൊണ്ടോ വാഹനം ഓടിക്കരുത്. ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ, കട്ടപ്പന. ഒരു കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ട്രാഫിക് ബ്ലോക്കിൽ ഇങ്ങനെ ക്ലച്ച് ഉപയോഗിക്കരുത്. അതായത് നിങ്ങൾ ട്രാഫിക് ബ്ലോക്കിൽ ക്ലച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് മിസ്റ്റേക്കുകളും അതുപോലെ തന്നെ ശരിയായ രീതിയിൽ ട്രാഫിക് ബ്ലോക്കിൽ എങ്ങനെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് വണ്ടി ഓഫാകാതെ വണ്ടി ഓടിക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഒന്ന് ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ എനിക്കൊരു വ്ളോഗിംഗ് ചാനലുണ്ട്, ഗുഡ്സൺ കട്ടപ്പന വ്ളോഗ്സ് എന്നാണ് ചാനലിന്റെ പേര്. ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവരൊന്ന് കയറി നോക്കുക. നിങ്ങൾ ഒരു ട്രാഫിക് ബ്ലോക്കിൽ വണ്ടിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇതുപോലെ ക്ലച്ച് യൂസ് ചെയ്യരുത്. ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ മിസ്റ്റേക്കുകൾ കൃത്യമായിട്ട് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാൻ ആ മിസ്റ്റേക്കുകൾ നിങ്ങളെ കൃത്യമായിട്ട് ഇവിടെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിക്കുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മളൊരു ട്രാഫിക് ബ്ലോക്കിൽ വണ്ടിയായിട്ട് നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തു. എപ്പോഴും നമ്മളൊരു ട്രാഫിക് ബ്ലോക്കിൽ വണ്ടി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് ധാരണ ഇല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുക, നമുക്ക് ഒരു ട്രാഫിക്കിൽ വണ്ടിയെ പതിയെ നീക്കേണ്ട സിറ്റുവേഷനാണ് ഉള്ളത്. അതുകൊണ്ട് ഏറ്റവും പവർഫുള്ളായ ടോർക്കുള്ള ഒരു ഗിയർ നമ്മൾ സെലക്ട് ചെയ്യണം. അതുകൊണ്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഓക്കെ, ഇനി ട്രാഫിക്കിൽ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു മിസ്റ്റേക്ക് അതെന്താണെന്ന് ഞാൻ പറയാം. അതായത് ചില ആൾക്കാർ വണ്ടി ട്രാഫിക്കിൽ നിർത്തിയിടുന്ന സമയത്ത് എന്ത് ചെയ്യും, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഇത് ഇത്തരത്തിൽ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കും, എന്നിട്ട് ഹാഫ് ക്ലച്ചിൽ ഇത് ഇത്തരത്തിൽ നിൽക്കും. അതായത് വണ്ടി മുന്നോട്ട് നീങ്ങത്തില്ല, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഇങ്ങനെ ബാലൻസ് ചെയ്യും, എന്നിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തത് ഇങ്ങനെ നിൽക്കും. അതായത് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ വാഹനത്തെ നിർത്തും, ആക്സിലറേഷനിലും ഹാഫ് ക്ലച്ചിലുമായിട്ട് വണ്ടിയെ നിൽക്കും. അപ്പം നമ്മുടെ വണ്ടി ബാക്കിലേക്കും പോകില്ല, മുന്നോട്ടും പോകാത്ത ഒരു പ്രത്യേക ബാലൻസിലാണ് നമ്മുടെ വാഹനം നിൽക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ ഒരുപാട് നേരം നമ്മളുടെ വാഹനത്തെ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും നിർത്തിയാൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിന് വളരെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ്, നമ്മൾ ആക്സിലറേഷൻ ചവിട്ടിപ്പിടിക്കുമ്പോൾ കൂടുതൽ ഇന്ധനം ആ ഒരു സമയത്ത് കത്തിത്തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളിങ്ങനെ ക്ലച്ച് താങ്ങി ആക്സിലറേഷൻ കൊടുത്ത് വാഹനത്തെ വെറുതെ ട്രാഫിക്കിൽ നിർത്തരുത്. എന്നാൽ നമ്മൾ ട്രാഫിക്കിൽ മുന്നിലൊരു വാഹനം പതിയെ നീങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ടും ബ്രേക്കിൽ പ്രോപ്പറായിട്ട് കാല് വെക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു, എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ആ വണ്ടി നീങ്ങുന്നതിനനുസരിച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഇത് ഇത്തരത്തിൽ വാഹനത്തെ നീക്കുക. എന്നിട്ട് മുന്നിലെ വണ്ടി നിന്നു എന്ന് കരുതുമ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും ക്ലച്ച് ചവിട്ടുക, ബ്രേക്കിലേക്ക് വരിക, എന്നിട്ട് വാഹനത്തെ നമ്മൾ പ്രോപ്പറായിട്ട് നിർത്തുക. എന്നിട്ട് വീണ്ടും ഒരു നിശ്ചിത സെക്കൻഡുകൾക്കുള്ളിൽ, ഒന്നോ രണ്ടോ സെക്കൻഡുകൾക്കുള്ളിൽ വീണ്ടും വണ്ടി എടുക്കുന്നു എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം, വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരിക, എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുമ്പോൾ നമുക്കിങ്ങനെ വാഹനത്തെ മുന്നോട്ടെടുക്കാനും അതുപോലെ തന്നെ വണ്ടിയെ നമുക്കിതുപോലെ നിർത്താനും കഴിയുന്നതാണ്. എന്നാൽ ഒരു കാരണവശാലും നമ്മളൊരു കുറച്ചധികം നേരം, ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമ്മുടെ വണ്ടി നിർത്തിയിടേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് ഇപ്പം വണ്ടി എടുക്കും, ഇപ്പം വണ്ടി മുന്നിലുള്ള വണ്ടി എടുക്കുമെന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അത് ഒഴിവാക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റും കൂടെ പറയാം. ഇത്തരത്തിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വാഹനത്തെ കുറേയധികം സമയം നമ്മൾ ഇങ്ങനെ ചവിട്ടി നിർത്തുന്നതിലും പ്രത്യേകിച്ച് ട്രാഫിക്കിൽ ഒരു കാര്യമില്ല. കാരണം ഒന്ന് രണ്ട് മിനിറ്റ് നമ്മുടെ വണ്ടി ട്രാഫിക്കിൽ നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു, ഒരു മിനിറ്റൊക്കെ നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വരികയാണ്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നമ്മുടെ കാലിന് ഇത്തരത്തിലുള്ള ഒരു പെയിനും കൊടുത്ത് വാഹനത്തെ കുറേയധികം നേരം നിർത്താതെ ജസ്റ്റ് നമ്മുടെ വണ്ടിയുടെ ഗിയർ ഒന്ന് ന്യൂട്രാക്കി കൊടുക്കുക. ന്യൂട്രാക്കി കൊടുത്തിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചെടുക്കുക, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് നമ്മളിത് ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് വെറുതെ എന്ത്
ചെയ്യുക, നമ്മളുടെ വലത്തേക്കാൽ ഈ ബ്രേക്ക് പെഡലിനോട് ചേർന്ന് ചുമ്മാ ഒന്ന് വെച്ചേക്കുക. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഹാൻഡ് ബ്രേക്കിൽ പ്രോപ്പറായിട്ട് നിന്നില്ലെങ്കിൽ വണ്ടി ബൈക്കിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ എല്ലാം വന്നാൽ ഒന്ന് ചവിട്ടാനായിട്ട് ചുമ്മാ ജസ്റ്റ് ഒരു റെസ്റ്റ് പെഡൽ പോലെ നമ്മൾ കാലെടുത്ത് ബ്രേക്ക് പെഡലിൽ ഒന്ന് വെറുതെ വെച്ചാൽ മതി. ഈ രീതിയിൽ ഇങ്ങനെ നിർത്തിയിടുക, മുന്നിൽ നമുക്ക് പോകാനായിട്ട് ട്രാഫിക് മാറി സിഗ്നൽ ലൈറ്റ് തെളിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ബ്രേക്ക് കാല് വെക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് ക്യുക്കായിട്ട് ഓഫ് ചെയ്യുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഇത്തരത്തിൽ വാഹനത്തെ മുന്നോട്ടെടുക്കുക. വീണ്ടും നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ചിലും ബ്രേക്കിലും വണ്ടി നിർത്തുക. അപ്പം ഇങ്ങനെ വേണം നിങ്ങൾ ട്രാഫിക്കിൽ വണ്ടി ഡ്രൈവ് ചെയ്യാൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ട്രാഫിക്കിൽ വണ്ടി ക്ലിയർ ആയിട്ട് എടുക്കാനായിട്ട് അറിയത്തില്ലെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് പേര് ട്രാഫിക്കിൽ എടുക്കുന്ന സമയത്ത് ക്ലച്ച് എരയ്ക്കും, ആക്സിലറേഷൻ കൂടുതലായിട്ട് കൊടുത്ത് വണ്ടി എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഒഴിവാക്കണം. അതായത് നമ്മളൊരു ട്രാഫിക്കിൽ വണ്ടി എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റും കറക്റ്റായിട്ടുള്ള ഒരു റിലീസിങ്ങും കറക്റ്റായിട്ടുള്ള ഒരു ആക്സിലറേഷനും നമ്മൾ കൊടുക്കാനായിട്ട് പഠിക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, നമ്മളത് കുറച്ച് ശ്രദ്ധയോടെ ചെയ്താൽ മതി. പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ കാല് വെക്കുക, ക്ലച്ച് നമ്മൾ പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിക്കുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു, കറക്റ്റ് നമ്മൾ ഹാഫ് ക്ലച്ചിന് പോയിന്റ് കറക്റ്റ് വന്ന് നിൽക്കുക. ഓക്കെ, ഹാഫ് ക്ലച്ചിന് പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഒരു നിരപ്പായിട്ടുള്ള ഒരു ട്രാഫിക് ആണെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി നീങ്ങത്തില്ല, മുന്നോട്ട് നീങ്ങത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുക, എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുക്കണം. കൊടുക്കുമ്പോൾ ഒരുപാട് കൊടുക്കരുത്, ലൈറ്റായിട്ട് ആക്സിലറേഷൻ ചെറുതായിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ക്ലച്ചിൽ നിന്ന് പതുക്കെ അയക്കുക, തൊട്ടയക്കുക, അതായത് അനക്കി അനക്കി ക്ലച്ചിൽ നിന്ന് അയക്കുക. അപ്പം നമ്മുടെ വണ്ടി ഇതേ ഇതുപോലെ പതിയെ നമുക്ക് നീക്കാനായിട്ട് കഴിയും. നിങ്ങൾ നോക്കിയേ, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ പതുക്കെ അയക്കുന്നു, എന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുന്നു. അപ്പോൾ ഉള്ളൊരു ഗുണം എന്താണ്, ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ക്ലച്ച് ഇരപ്പിക്കാതെ ഒരുപാട് ആക്സിലറേഷൻ കൂടുതൽ കൊടുക്കാതെ ഒരു വാഹനത്തെ ഈസി ആയിട്ട് നമുക്കൊരു ട്രാഫിക്കിൽ എടുക്കാൻ കഴിയും. അപ്പം ഇങ്ങനെ ഒരു വാഹനം മെതേഡിൽ മാത്രം നിങ്ങൾ ട്രാഫിക്കിൽ എടുക്കുക. ഇനി ഒരു കയറ്റത്തോട് കൂടിയ ട്രാഫിക്കാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ നോക്കുക. ഞാൻ കാണിച്ചാൽ ഇവിടെ എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വന്നു, കയറ്റത്ത് നമ്മുടെ വണ്ടി നിൽക്കുകയാണ്. പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് വരണം. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ക്യുക്കായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ നമ്മൾ കയറ്റത്തിന് ആനുപാതികമായിട്ടുള്ള രീതിയിൽ കൊടുക്കുക. ഒരു ചെറിയ കയറ്റം കണ്ടെന്ന് പറഞ്ഞ് ചവിട്ടി ആക്സിലറേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിനനുപാതികമായിട്ട് ചെറിയ രീതിയിൽ ആക്സിലറേഷൻ കൊടുക്കുക, അതിന് ആനുപാതികമായിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് എടുക്കാതിരിക്കുക. നിങ്ങൾ നോക്കിയേ, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ഞാനിതേ ആക്സിലറേഷൻ ലൈറ്റായിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഒത്തിരി സൗണ്ട് പോലും ഇല്ല. ഇതേ ക്ലച്ച് എന്നയച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു, വണ്ടി നീങ്ങിക്കഴിഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് നമുക്ക് കാല് റിലീസ് ചെയ്ത് മാറ്റാനായിട്ടും കഴിയും. ഇങ്ങനെ ക്ലച്ച് കാലിങ്ങനെ വെക്കണമെന്ന് നിർബന്ധവും ഇല്ല. അപ്പം ഈ കാര്യം ഒന്ന് കൃത്യമായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും ഞാൻ ഈ പറഞ്ഞ മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രൈവിങ്ങിൽ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.